பாரா வசிச்சாரு மென்னுடே முன்னிடும் மனோகர ஷியாமராய் நீலலோல விஷாத நயனாய் பாடலீரா விலாச குருகியாய் ലളിതാംബികാന്തർജ്ജനം സെന്റർ പ്രസിദ്ധീകരിക്കുന്ന സ്ത്രീ രചന 2023 എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനവും ലളിതാംബിക അന്തർജ്ജനം അനുസ്മരണ പ്രഭാഷണവും എഴുത്തും സ്ത്രീയും എന്ന വിഷയത്തിൽ ചർച്ചയും ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഒരു സ്ത്രീയുടെ സ്വത്വബോധത്തെ കുറിച്ച് സത്യത്തിൽ ആദ്യം എഴുതുന്നത് ലളിതാംബിക അന്തർജ്ജനമാണ്. നമ്മള് സാറ ടീച്ചറിന്റെ പാവത്തറയ്ക്ക് സജാനന്ദ മാഷ് അവതാരകം എഴുതിയതിനൊക്കെ എത്രയോ മുമ്പാണ് സത്യത്തിൽ ഈ പെണ്ണരത്തിന്റെ ഒരു ഭൂമിക മലയാള സാഹിത്യത്തിൽ ലളിതാംബിക അന്തർജ്ജനം തുടങ്ങിച്ചത്. വരുംകാലത്തിന്റെ ശബ്ദങ്ങളാകാൻ സാധ്യതയുള്ള അതിനുള്ള കരുത്ത് നേടിയ 21 കഥാകാരികളുടെ ഒരു കഥാസമാഹാരം പ്രകാശിപ്പിക്കാൻ ഉള്ള ഒരു അവസരം കൂടി. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും ചരിത്രപരമായ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രസക്തമായ ഒരു നിമിഷമായിട്ട് ഞാൻ ഇതിനെ കണ്ടെത്തി. അവര് വളരെയധികം ഫൈറ്റ് ചെയ്തിട്ട് കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് ഇനിയിപ്പോ എഴുതാത്തോണ്ട ഇങ്ങനെയുള്ള ഡയലോഗ്സ് കേട്ടിട്ടാണ് പല സ്ത്രീകളും എഴുത്തിലേക്ക് കടന്നു വരുന്നത്. എത്ര സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടില് ആ ഫൈറ്റ് ഉണ്ടാവും. അത് അറിഞ്ഞോ അറിയാതെയോ അത് ആ നേരിട്ട് അത് ചെയ്യാനുള്ളൊരു ചങ്കുറ്റം ഓരോ സ്ത്രീകളും ഏറ്റെടുക്കുന്നു. ഓരോ എഴുത്തുകാരും അവരവരുടേതായിട്ടുള്ള ഓരോ പ്രപഞ്ചങ്ങളാണ് ശരിക്കും പറഞ്ഞത്. അതിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ നമ്മുടെ മുന്നിലാക്കി വെച്ചത്. അച്ഛന് മുമ്പ് സംസാരിച്ചിരുന്ന പലരും പറഞ്ഞതുപോലെ മടിയിൽ ഒരു കുഞ്ഞിനെ കിടത്തി, ഒരു കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി, ഒരു വയസ്സൊക്കെ വ്യത്യാസമുള്ള കുഞ്ഞിന്റെ തമ്മിൽ ലളിതാംബികാന്തർജ്ജനം എഴുതിയിട്ടുള്ളത് അങ്ങനെയാണെന്നാണ് കേട്ടിട്ടുള്ളത്, പറഞ്ഞു കേട്ട് ഞങ്ങളുടെ മുതിർന്ന തലമുറ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു കുഞ്ഞ് മടിയിലുണ്ടാവും, ഒരു കുഞ്ഞ് തൊട്ടിലുണ്ടാവും. മടിയിലെ കുഞ്ഞിനെ കരയുമ്പോൾ കുറച്ച് വെള്ളമോ പാലോ കൊടുക്കണം, അതിനിടയിൽ തൊട്ടിലൊന്ന് ആട്ടിക്കൊടുക്കണം. അതിനിടയിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ പത്രം എഴുതാനുള്ള പേപ്പർ ഇല്ലാത്തത് കൊണ്ട് മക്കളുടെ മുതിർന്ന കുട്ടികളുടെ നോട്ട് പുസ്തകത്തിലെ അവർ ഉപേക്ഷിച്ചു കഴിഞ്ഞ നോട്ട് പുസ്തകത്തിന്റെ പുറംവശത്തൊക്കെ വരുന്ന ബാക്കി താളുകൾ വലിച്ചു കീറി കടുക് പാത്രത്തിൽ അതിന്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ച് ഒരു ചെറിയ മുറി പെൻസിലും ഇട്ട് വെച്ച് അങ്ങനെയൊക്കെയാണ് ആദ്യകാലത്ത് ധാരാളം വർഷങ്ങൾ അന്തർജനം എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത് കഴിഞ്ഞൊരു ലഞ്ച് ബ്രേക്ക് ഉണ്ട്, ഇവിടെ ഭക്ഷണമുണ്ട്, എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. അത് കഴിഞ്ഞ് ചർച്ചയുണ്ട്. പക്ഷെ അതിനു മുൻപ് ഇതിനകത്ത് എഴുതിയ എഴുത്തുകാരികളിൽ 3-4 പേർ ഒന്ന് സംസാരിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവർ സംസാരിക്കും. ആദ്യമായി ഞാൻ ആര്യരാജിനെ വിളിക്കുന്നു. തുടർച്ച എന്ന കഥ ഈ ഒരു പുസ്തകത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായി എന്റെ കഥ അച്ചടിക്കപ്പെടുന്നതിന്റെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം പുസ്തക രൂപത്തിലുള്ള ഈ ഒരു എന്നോടൊപ്പം വേണ്ടി മറ്റ് എഴുത്തുകാരുടെയും ഒക്കെ രചനകൾ കൂടുതൽ വായിക്കപ്പെടട്ടെ, എല്ലാവർക്കും കുറെ കൂടി തെളിച്ചുകൊണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് 18 വരെ എല്ലാ പെൺകുട്ടികളെയും പോലെ ഞാനും വേണ്ടി ഇന്റർസോൺ സമ്മാനങ്ങളൊക്കെ നേടി ഞാൻ സുഗതകുമാരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പതിവുപോലെ വിവാഹം കഴിഞ്ഞു കുട്ടികളായി കുടുംബത്തിന്റെ പ്രാരംഭങ്ങളൊക്കെ ഞാൻ എന്റെ എഴുത്താണ് മാറ്റിവെച്ചു. അതിനുശേഷം 55 വയസ്സായപ്പോഴാണ് സാമൂഹ്യ മാധ്യമം എന്നെ സ്വാധീനിച്ചത്. അത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പോലെ നിൽക്കുമായിരുന്നു. ലളിതാംബിക അന്തർജ്ജനത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫെമിനിസ്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഫെമിനിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ മാഡത്തിനോട് പറയും, മാഡം ഇതുപോലെ കഥകൾ എഴുതാറുണ്ട് പക്ഷെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാഡം വന്നിട്ട് എഴുതും, കഥകൾ എഴുതൂ എന്ന് പറഞ്ഞ മാഡത്തിന്റെ ആ ഒരു വാക്കുണ്ട്, ആ വാക്കിലെ ശക്തി അത് എനിക്ക് ഒരു ആവേശമായിട്ട് ഒരു ഊർജമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്തത്. എന്റെ ഒരു കാരണം നിങ്ങളുടെ സാഹിത്യ ജീവിതത്തിൽ
ഒരു പടിയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റിയെങ്കിൽ അതായിരിക്കും സെന്ററിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും കുറച്ച് പുതിയ പ്രോജക്ട്സ് ഉടനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് പ്രബന്ധമാണ് ഇനി അടുത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മളുടെ നമ്മുടെ സ്വന്തം ഉള്ളിൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ട ആനന്ദത്തിന്റെ ഏറ്റവും ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തിന്റെ സമയം ഈ എഴുത്തൊരിക്കലും സ്ട്രഗിൾ ആയിട്ടോ അല്ലെങ്കിൽ വിഷമം പിടിച്ച സംഗതിയായിട്ടോ എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല. എഴുത്തിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയിരിക്കുന്നത് ഇതുവരെ. പ്രാണനോളം തെളിയും.